भद्रं कर्णेभिः शृणुयाम देवा भद्रं पश्येमक्षभिर्यजत्रा स्थिरैरङ्गैस्तुष्टो वांसस्तनोभिर्व्यसेम देवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः ॐ उक्तस्येव अर्थस्य स्पष्टीकरणार्थम् आह उक्तस्य एव अर्थस्य स्पष्टीकरणार्थम् आह അപ്പോൾ പറഞ്ഞതിനെ തന്നെ സ്പഷ്ടീകരിക്കാൻ വേണ്ടി പറയുന്നു. എന്താ പറഞ്ഞത്? സാംഖ്യൻ്റെ നിത്യമായത് ജന്മഹേതുവാകുന്നു എന്ന ആശയത്തിൻ്റെ ദോഷമാണ് ചൂണ്ടിക്കാണിച്ചത്. ജാതിയാണെങ്കിൽ നിത്യമാവില്ല, എന്നാൽ സാംഖ്യനാകട്ടെ പ്രകൃതിയെ നിത്യമായിട്ടും കാണുന്നു, അതിൽ നിന്ന് വസ്തുജാലങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. അത് ദോഷമാണ്. വളരെ സ്പഷ്ടമായിട്ട് വീണ്ടും പറയുന്നു, നോക്കൂ. കാരണാദ്യദ്യനന്യത്വം അത കാര്യമജം യദി ജായമാനാദ്ധി വൈകാര്യാത് കാരണം തേ കഥം ധ്രുവം. കാരണാദ്യദ്യനന്യത്വം അത കാര്യമജം യദി ജായമാനാദ്ധി വൈകാര്യാത് കാരണം തേ കഥം ധ്രുവം. കാരണാത് यदि अनन्यत्वं पदच्छेदं श्रद्धिक्य कारणाद् यदि अनन्यत्वं अतः कार्यं अजं यदि जायमानाद् हि कार्याद् कारणं തേ കഥം ധ്രുവം. കാരണാത് യദി അനന്യത്വം സാംഖ്യന്റെ പക്ഷത്തിൽ, ഇതിപ്പോൾ സാംഖ്യപക്ഷാണല്ലോ ഇപ്പോൾ ദുഷിക്കപ്പെടുന്നത്. കാര്യം കാരണത്തിൽ സത്താണ്. കാര്യോത്പത്തിക്ക് മുമ്പ് അഥവാ കാര്യപ്രകടീകരണത്തിന് മുമ്പ് കാര്യം കാരണത്തിൽ സത്താണ്. മൺപാത്രം മണ്ണിലുണ്ട്. ഏത് മണ്ണിലാണോ മൺപാത്രമുള്ളത് അതിൽ നിന്നേ പാത്രം ഉണ്ടാവുള്ളൂ. അവരുടെ പക്ഷത്തിൽ നമ്മളെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറയും മണലിൽ പാത്രമില്ല, മണലിനൊരു പാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. എള്ളിലെണ്ണയുണ്ട്. അപ്പൊ കാര്യം സദ്ഭാവത്തിൽ കാര്യത്തിൽ കാരണത്തിലുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാരണാത് യദി അനന്യത്വം, അനന്യത്വം ന അന്യത്വം അനന്യത്വം അഭേദം ഭേദമില്ലായ്മ, കാരണത്തിൽ നിന്ന് ഭേദമില്ലായ്മ ആർക്കുണ്ട്? കാര്യത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ യദി കാര്യം
അജം. കാരണം അജമാണെന്ന് നീ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കാര്യവും അജമായിരിക്കണം. അജം ജനിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് വിഡ്ഢിത്തത്? അജം ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വിഡ്ഢിത്തം. ഏയ് അങ്ങനെയല്ല സ്വാമി, കാര്യം അജമല്ല കാരണമാണ് അജം. എടെ നീയല്ലേ കാര്യവും കാരണം ഒന്നാന്ന് പറഞ്ഞത്? കാര്യം കാരണത്തിൽ സത്തായിട്ടുണ്ടെങ്കിൽ, കാരണം അജമാണെങ്കിൽ, അതായത് നിത്യമാണെങ്കിൽ കാര്യവും നിത്യമായിരിക്കണം. നിത്യമായ കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെ വിരുദ്ധമാണ്. ഹി ജായമാനാത് കാര്യാത് ജനിക്കുന്നതായ, ജായമാനം ജനിക്കുന്നത്, ജനിക്കുന്നതായ കാര്യം ആ ഹേതു കൊണ്ട് കാരണം കഥം ധ്രുവം ഭവതി. നിന്റെ അഭിപ്രായത്തിൽ നിന്റെ കാരണം എങ്ങനെ നിത്യമാകും? നിന്റെ കാരണം എങ്ങനെ നിത്യമാകും? നിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ പക്ഷത്തിലുള്ള കാരണം എങ്ങനെ നിത്യമാകും? നീ പറയുന്നത് കാരണം നിത്യമാണെന്നാണ് സാഖ്യൻ. അവൻ തന്നെ പറയുന്നു കാര്യം കാരണത്തിൽ സത്താണെന്ന് പറയുന്നു. അങ്ങനെ കാര്യം കാരണത്തിൽ സത്താണെങ്കിൽ കാര്യവും കാരണവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവരുത്. അങ്ങനെ വ്യത്യാസമില്ലെങ്കിൽ കാരണം അജമാണെങ്കിൽ കാര്യവും അജമായിരിക്കണം. കാര്യം അജമാണെന്ന് പറയുന്നത് വിഡ്ഢിത്തം. അങ്ങനെയല്ല, പിന്നെങ്ങനെയാ? കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുകയാണ്. ശരി, അങ്ങനെയാണെച്ചാൽ എങ്ങനെയാണ് അജമാവുന്നത് നിത്യമാവുന്നേ? അതെങ്ങനെ, കാരണം എങ്ങനെ നിത്യമായി നിൽക്കും? കാരണത്തിൽ നിന്ന് കാര്യമുണ്ട. ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, ആദ്യം പറഞ്ഞത് കാരണം തന്നെ കാര്യം എന്ന് പറഞ്ഞു. കാര്യം സദ്ഭാവത്തിൽ കാരണത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കാര്യകാരണങ്ങൾക്ക് തമ്മിൽ ഭേദമില്ല. കാര്യകാരണങ്ങൾക്ക് ഭേദമില്ലാത്ത പക്ഷം നീ പറയുന്ന കാരണത്തിൻ്റെ നിത്യത്വം കാര്യത്തിലും വന്നുകൂടും. അപ്പം നിത്യമായത് കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. പൊളിഞ്ഞു. അപ്പം പറയുന്നത് അങ്ങനെയല്ല, കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുന്നു. കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുകയാണെങ്കിൽ നിന്റെ പക്ഷത്തിൽ കാരണം എങ്ങനെ നിത്യമാകും? ധ്രുവം എന്ന് പറഞ്ഞാൽ നിത്യം, എങ്ങനെ നിത്യമാകും? അപ്പം നിന്റെ തന്നെ പക്ഷം ചിന്തിച്ചാൽ ഒരിക്കലും നിത്യത്വം പ്രകൃതിയിൽ പറയാൻ പറ്റില്ല. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ചോദ്യം വരും, അങ്ങനത്തെ വേദാന്തികൾക്കും സമാന ദോഷമില്ലേ? ഇല്ല. വേദാന്തത്തിൽ പാരമാർത്ഥികമായി കാര്യോത്പത്തി പറയുന്നില്ല. അധിഷ്ഠാനമായ വസ്തുതത്വം മാറാതെ തന്നെ വിവിധാകാരത്തിൽ പ്രകാശിക്കുന്നു എന്നുള്ളതായ വിവർത്തമാണ് വേദാന്തം ഉപദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഒരു വേദാന്ത ആശയ സമർത്ഥനത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് തന്നെ ലഭിച്ചത് പ്രപഞ്ചമിഥ്യാത്വം പറഞ്ഞ ആൾക്കാ. ഈ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞ 3 ഫിസിസിസ്റ്റുകളാണ് നോബൽ പ്രൈസ് വീതിച്ചെടുത്തത്. പ്രപഞ്ചം മിഥ്യയാണ്. ഒരു ക്വാണ്ടം ഫിസിക്സിലൂടെ അവർ അതേ ദർശനത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പൊ കേവലം പ്രാതിഭാസികമായ പ്രതീതി മാത്രമാണ് ഈ കാണുന്നതൊക്കെ, അധിഷ്ഠാനമായ സത്യം മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ഇതാണ് സിദ്ധാന്തം. ഈ വേദാന്തം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, നിലനിൽക്കുള്ളൂ. ശാസ്ത്രം അങ്ങോട്ട് എത്തിച്ചേരും. അവിടെ ഈ വേദാന്ത ശാസ്ത്രവും നവീനകാലത്ത് വികസിക്കുന്ന ശാസ്ത്രവും തമ്മിൽ കൈകൊടുത്ത് ഒന്നായി ഒന്നിച്ചു ചേർന്നിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം തന്നെ ഏകദേശം ആയിക്കഴിഞ്ഞു. സാമാന്യ ലോകത്തിൽ അത്ര പഠിക്കപ്പെടുന്നില്ലെങ്കിലും ഉയർന്ന ക്വാണ്ടം ഫിസിക്സിൻ്റെ ഉയർന്ന തലത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനിയൊരു ചെറിയ ചില എന്താ പറയണ്ടേ മിനുക്കുമണിയുടെയൊക്കെ ആവശ്യമേ ഉണ്ടാവുള്ളൂ.
ചിന്തിക്കുക. അപ്പോ എങ്ങനെയാണ് നിന്റെ പക്ഷത്തിൽ കാരണം ധ്രുവമാകുന്നത് നിത്യമാകുന്നത്? ഒരു തരത്തിലാവില്ല, നീ പൊട്ടത്തരം പറയുകയാണെന്നർത്ഥം. കാരണാത് അജാത് കാര്യസ്യ യദി അനന്യത്വം ഇഷ്ടം ത്വയാ തഥ കാര്യമജമിതി പ്രാപ്തം ഇതം ച അന്യത് വിപ്രതിഷിദ്ധം കാര്യമജം ച ഇതി തവ കിംച അന്യത് കാര്യകാരണയോ അനന്യത്വേ ജായമാനാത് ഹി വൈ കാര്യാത് കാരണം അനന്യത്വം കാര്യ കാരണം അനന്യത് നിത്യം ധ്രുവം ച തേ കഥം ഭവേത് നഹി കുക്കുട്ടിയാഹ ഏകദേശ പച്യതേ ഏകദേശ പ്രസവായ കൽപ്യതേ. കാരണാത് അജാത് കാര്യസ്യ യദി അനന്യത്വം ഇഷ്ടം ത്വയാ തതഹ കാര്യം അജമിതി പ്രാപ്തം ഇതം ച അന്യത് വിപ്രതിഷിദ്ധം കാര്യം അജം ച ഇതി തവ കിം ച അന്യത് കാര്യകാരണയോ അനന്യത്വേ ജായമാനാദ്ധി വൈ കാര്യാത് കാരണം അനന്യത് നിത്യം ധ്രുവം ച തേ കഥം ഭവേത് നഹി കുക്കുട്ടിയാഹ ഏകദേശ പച്യതേ ഏകദേശ പ്രസവായ കൽപ്യതേ. അപ്പോ കാരണത്തിൽ നിന്ന് അഭിന്നമാണ് കാര്യം. ഏയ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അതല്ലേ ഇതിൻ്റെ അർത്ഥം. കാര്യം സത്തായിട്ട് കാരണത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാര്യവും കാരണവും ഒന്നാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാര്യസ്ഥിതി അനന്യത്വം ഇഷ്ടം ത്വയ അതാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ തഥാ കാര്യമജമിതി പ്രാപ്തം കാര്യമജമാണെന്ന് വരും. വാക്ക് തരുന്ന തെറ്റാണ്, കാര്യമജമാണെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാര്യം ച ഉത്പന്നമാകുന്നതാണ്, അതെങ്ങനെയാണ് അജമാവുക? ജനിക്കുന്നത് ജന്മരഹിതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? തഥ കാര്യമജമേതി പ്രാപ്തം ഇതം അത് തന്നെ വിപ്രതിഷിദ്ധ, അത് തന്നെ അബദ്ധമാണ് അങ്ങനെ പറഞ്ഞത്. ഇനി വേറെയുണ്ട് നിന്റെ അബദ്ധം, നിന്റെ വാദത്തിൽ ഇനിയും അബദ്ധമുണ്ട്. ഇതം ച അന്യത് വിപ്രതിഷിദ്ധം, അതെന്താണിത്? കാര്യമജം ചൈതി, കാര്യമജമാണെന്നുള്ളത് വിപ്രതിഷിദ്ധമാണ്. കിം ച അന്യത് കാര്യകാരണയോഹോ അനന്യത്വേ കാര്യകാരണങ്ങൾ ഭിന്നങ്ങളല്ല എന്ന നിന്റെ പക്ഷം സ്വീകരിക്കുമ്പോൾ വേറെയും പ്രശ്നമുണ്ട്. ജായമാനാധി വൈ കാര്യാത് ജനിക്കുന്നതായ കാര്യം ആ കാര്യത്തിൽ നിന്ന് അനന്യമായതായ കാരണം എങ്ങനെയാണ് നിത്യമാകുന്നത്? അത് ജനിക്കുന്നു എന്ന് പറയുന്നു കാര്യം, അതിൽ നിന്ന് ഭിന്നമല്ലാത്തതായ കാരണം നിത്യമാവുന്നത് എങ്ങനെ? ഇപ്പം കാര്യം നിത്യമാണെന്ന് പറയുന്നത് ദോഷം, കാരണം നിത്യമാണെന്ന് പറയുന്നത് ദോഷം. ഇങ്ങനെ രണ്ട് ദോഷങ്ങൾ നിനക്ക് വന്നു ചേരുകയാണ്. കഥം പറ. അതുകൊണ്ട് ഇത് പറ്റില്ല. ഇതെന്താണ്? അർദ്ധകുക്കുട പാകന്യായമാണ്. അർദ്ധകുക്കുട പാകന്യായം എന്ന് പറഞ്ഞാൽ വലിയൊരു ന്യായമാണ്. കുക്കുടം കോഴി, ഇപ്പോൾ കോഴിയുടെ നാട് പകുതി മുറിച്ചു, മുറിച്ചിട്ട് പാകം ചെയ്തു, ഇറച്ചി വേവിച്ചു, മറ്റേ പകുതി അവിടെ വെച്ചു. എന്തിനാണ്? മുട്ടയിടാൻ വേണ്ടിയിട്ട്. അതെ, മറ്റേ പകുതി മുട്ടയിടാൻ വേണ്ടിയിട്ട് വെച്ചു, മറ്റേ പകുതി പാചകം ചെയ്തു. അത് ന്യായമാണ്, അർദ്ധകുക്കുട പാകന്യായം. ഇത്ര വിഡ്ഢിത്തം വേറെ എന്താ ഉള്ളത്? അതുപോലെയാണ് നിന്റെ ഈ വാദമൊക്കെ. അതാണ് നഹി കുക്കുട്ടിയാഹ ഏകദേശ. കുക്കുടി പെൺകോഴി പിടക്കോഴി
പിടക്കോഴിയുടെ ഏകദേശം മുറിച്ചു, ഒരു പകുതി മുറിച്ചു. മുറിച്ചിട്ട് പച്ചിയതേ പാകം ചെയ്യപ്പെടുന്നു. ഏകദേശ ഏകദേശം പ്രസവായ കൽപ്പ്യതേ മുട്ടിടാൻ വേണ്ടിയിട്ടും വയ്ക്കുന്നു. അതാണ് നിന്റെ പരിപാടി. അതുകൊണ്ട് നീ പറയണ മുഴുവൻ പൊട്ടത്തരാണ് എന്നർത്ഥം. വ്യക്തമാണല്ലോ. കിഞ്ച അന്യത് മാത്രമല്ല അജാദ്വൈ ജായതേ യസ്യ ദൃഷ്ടാന്തസ്തസ്യ നാസ്തി വൈ ജാതാച്ച ജായമാനസ്യ ന വ്യവസ്ഥ പ്രസജ്യതേ. അജാദ്വൈ ജായതേ യസ്യ ദൃഷ്ടാന്തസ്തസ്യ നാസ്തി വൈ ജാതാച്ച ജായമാനസ്യ ന വ്യവസ്ഥ പ്രസജ്യതേ. കിഞ്ച അന്യത് ഇനിയുണ്ട്, ഇത് മാത്രമല്ല ദോഷം. ഇനിയും ദോഷമുണ്ട്, നിന്റെ പക്ഷം മുഴുവൻ ദോഷമാണ്. സാഖ്യൻ്റെത് മുഴുവൻ ദോഷമാണ്. ആ സാഖ്യനാണ് ശരിക്കും പറഞ്ഞാൽ വേദാന്ത ചർച്ചയിലോ പ്രധാനമല്ലനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് സാഖ്യനെയാണ്. ഒന്ന് ഒന്ന് ശൂന്യവാദിയെയാണ്, രണ്ടുപേരെയാണ്. ശൂന്യവാദിയെ എന്താ പറയുന്നത്, വാദത്തിലൂടെ അവൻ്റെ ഓരോ വാദത്തെയും ഖണ്ഡിച്ച് 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 അവസാനം അവൻ ഇരിക്കെ പുറത്തില്ലാണ്ട് ഓടും. അതാണ് സാഖ്യനെ പിന്നെ അങ്ങനെ ഓടിക്കുകയല്ല ചെയ്യുക. സാഖ്യൻ കാരണം വൈദികനാണല്ലോ. ആ വൈദികനായതുകൊണ്ട് അവനെ തർക്കിച്ച് അവൻ്റെ ദോഷങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അങ്ങനെ കൂടെ കൊണ്ടുപോകാൻ നോക്കും. അതാണ് ചെയ്യുക. എന്നാലും ദാർശനികരിൽ പ്രധാനമല്ലനായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് സാഖ്യനെയാണ്. മറ്റുള്ളവരായിട്ടൊന്നും അടിക്കാനില്ല എന്നാണ്. അടിക്കണമെങ്കിലും വേണ്ടേ അതിനൊരു വലിയേ, ഒരു വെല്ലുവിളിക്കണമെങ്കിൽ അതിന് യോജിച്ചൊരാൾ വേണ്ടേ. അപ്പോൾ പ്രധാനമല്ലനായിട്ട് സാഖ്യനെ കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സാഖ്യം അത്രയും ഉയർന്നൊരു ഇതാണ്. എന്നിട്ട് തന്നെ ഇത്രയും ദോഷങ്ങൾ ഇരിക്കുക സാഖ്യപദ്ധതിയിൽ. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇത് കാര്യകാരണബന്ധം മാത്രം ചിന്തിച്ചിട്ടാണ് ഈ ദോഷങ്ങൾ പറഞ്ഞത്. വേറാശയങ്ങൾ നോക്കിയാൽ വേറെ ഒരുപാട് ദോഷങ്ങൾ കാണും. അപ്പോൾ അജാദ്വൈ ജായതേയസ്യ, അജമായതിൽ നിന്ന് ജനിക്കുന്നു. നിത്യമായത് ഞങ്ങൾ അജം എന്നുള്ള വാക്ക് ഞങ്ങൾ പറയുന്നില്ലല്ലോ. അജമായതിൽ നിന്ന് ജനിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞങ്ങളിലേക്ക് നിങ്ങൾ കെട്ടിവെക്കുകയാണോ എന്ന് വേദാന്തിയോട് ചോദിക്കുന്നു. ഏയ് അങ്ങനെയല്ല, നിത്യമാണെന്ന് നീ പറയുന്നുണ്ടോ? അതുണ്ട്, നിത്യമാണെന്ന് പറയുക. നിത്യമാണെങ്കിൽ ജനിച്ചതല്ലല്ലോ, അതുകൊണ്ട് അജം വാക്ക് ഞാൻ ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം അജമായതിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അവനതിന് ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ലോകത്തിൽ എവിടെയെങ്കിലും അജമായതിൽ നിന്ന് ജനിച്ചിട്ടുണ്ടോ? ജനിക്കാത്തതിൽ നിന്ന് മറ്റൊന്ന് ജനിക്കുമോ ചോദ്യം? ഇല്ല, അസാധ്യമാണ്. ജനിക്കാത്തതിൽ നിന്ന് ജനിക്കില്ല, ജനിച്ചതിൽ നിന്നേ ജനിക്കൂ. അപ്പോൾ അജമായതിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളതിനൊരു ദൃഷ്ടാന്തമില്ല. വാദത്തിൽ നമ്മളെപ്പോഴും ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കണം. അപ്രസിദ്ധമായ ദാർഷ്ടാന്തികത്തെ ബോധിപ്പിക്കാൻ പ്രസിദ്ധമായ ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കണം. ഈ വിഷയത്തിൽ ദൃഷ്ടാന്തമില്ല. അജമായതിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തം ഇല്ല. ശരി, ജാതാക്ഷജായമാനസ്യ, എന്നാൽ പിന്നെ ശരി ഞാൻ മാറ്റി പറയാം. ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നു എപ്പോഴോ, ശരി, അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ പ്രശ്നം എന്താ? എന്നാ വ്യവസ്ഥ പ്രസജ്ജീത, അവിടെ ഒരു വ്യവസ്ഥയില്ല, നിൽക്കക്കള്ളി ഉണ്ടാവില്ല. അപ്പോൾ ഈ ജനിച്ചതിൽ നിന്ന് അത് ജനിച്ചു, അതിൽ നിന്ന് അടുത്ത് ജനിച്ചു, അങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ ഒരു തുടക്കം? സാധാരണ നമ്മൾ അണ്ടിയോമാകുമോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെയാണത്. അപ്പം
അജാത് അനുത്പന്നാത് വസ്തുനഃ ജായതേ യസ്യ വാദിനഃ കാര്യം തസ്യ ദൃഷ്ടാന്തഃ നാസ്തി വൈ. ദൃഷ്ടാന്താഭാവേ അർത്ഥാത് അജാത് ന കിഞ്ചിത് ജായതേ ഇതി സിദ്ധം ഭവതി ഇത്യർത്ഥഃ. യഥാ പുനഃ ജാതാത് ജായമാനസ്യ വസ്തുനഃ അഭ്യുപഗമഃ തദപി അന്യസ്മാത് ജാതാത് തദപി അന്യസ്മാത് ഇതി ന വ്യവസ്ഥ പ്രസജ്യതേ അനവസ്ഥാനം സ്യാത് ഇത്യർത്ഥഃ. അജാത് അനുത്പന്നാത് വസ്തുനഃ ജായതേ യസ്യ വാദിനഃ കാര്യം ദൃഷ്ടാന്തഃ തസ്യ നാസ്തി വൈ. ദൃഷ്ടാന്താഭാവേ അർത്ഥാത് അജാത് ന കിഞ്ചിത് ജായതേ ഇതി സിദ്ധം ഭവതി ഇത്യർത്ഥഃ. യദാ പുനഃ ജാതാത് ജായമാനസ്യ വസ്തുനഃ അഭ്യുപഗമഃ തദപി അന്യസ്മാത് ജാതാത് തദപി അന്യസ്മാത് ഇതി ന വ്യവസ്ഥ പ്രസജ്യതേ അനവസ്ഥാനം സ്യാത് ഇത്യർത്ഥഃ. അപ്പോൾ അജമായതിൽ നിന്ന് അനുത്പന്നമായതിൽ നിന്ന്, അജം അനുത്പന്നമാണ്, ഉത്പന്നമല്ല, മറ്റൊരു കാരണത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ അജമല്ല. അപ്പോൾ മറ്റൊരു കാരണത്തിൽ നിന്ന് ജനിച്ചതല്ലാത്ത അജം, ആ അജത്തിൽ നിന്ന്, അജമായ വസ്തുവിൽ നിന്ന് ജായതേ ഈ സകല പ്രപഞ്ചാകാരവും ജനിക്കുന്നു എന്നുള്ളത് ഏതൊരു വാദിയുടെ പക്ഷത്തിലാണോ, ഏത് വാദിയുടെ പക്ഷത്തിലാ, സാഖ്യന്റെ പക്ഷത്തിലാണ്. അങ്ങനെയുള്ളതായ സാഖ്യന്റെ പക്ഷത്തിൽ തസ്യ ദൃഷ്ടാന്ത നാസ്തി, ഒരു ദൃഷ്ടാന്തം ചൂണ്ടിക്കാണിക്കാനില്ല. അജമായതിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തം ഇല്ല. എന്ത് ജനിക്കുന്നുണ്ടോ അത് ജനിച്ചതിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. ആ ജനിച്ചതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട്, അതിൻ്റെ ആരംഭം ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരവില്ല. അണ്ടിക്ക് മുമ്പ് മാവുണ്ടായി, മാവിന് മുമ്പോ അണ്ടി ഉണ്ടായി, അണ്ടിക്ക് മുമ്പോ മാവുണ്ടായി, ഇങ്ങനെ പോവും. അപ്പോൾ വേദാന്ത പക്ഷം നീയും സ്വീകരിക്കേണ്ടി വരും. അനാദ്യ അനന്തമായിട്ട് ചാക്രികമായിട്ട് ഇത് നടക്കുന്നു, ഇത് മുഴുവൻ ആവിർഭാവ തിരോഭാവങ്ങൾ മാത്രമാണെന്നുള്ള വേദാന്ത പക്ഷം നീയും സ്വീകരിക്കേണ്ടി വരും. എന്നാ പ്രശ്നമില്ല, അവിടെ ദോഷമില്ല. ദൃഷ്ടാന്താഭാവി അർത്ഥാത് അജാത് ന കിഞ്ചിത് ജായതേ സിദ്ധം ഭവതി. ദൃഷ്ടാന്തം ഇല്ലെങ്കിൽ പിന്നെ തള്ളിപ്പോവും, ദൃഷ്ടാന്തമില്ലെങ്കിൽ തള്ളിപ്പോ, തള്ളിപ്പോയി കഴിഞ്ഞാൽ എന്താ വരിക, അജമായതിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയേണ്ടി വരും. ന കിഞ്ചിത് ജായതേ, ഒന്നും ജനിക്കുന്നില്ല എന്നുള്ളതായ അജാതിയാണ് അവിടെ സ്വീകരിക്കപ്പെടുക. ജനിക്കുന്നു എന്നുള്ളത് തള്ളിപ്പോയാൽ ജനിക്കുന്നില്ല എന്നുള്ളത് ശേഷിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അജാതി സമതാംഗതം എന്നുള്ളതായ അജാതിയാണ് സത്യം എന്നുള്ളത് സ്ഥാപിക്കപ്പെടും. യഥാ പുനഃ ജാതാത് ജായമാനസ്യ വസ്തുനഃ അഭ്യുപഗമഃ, അപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ എന്നാൽ പിന്നെ കാര്യം ചെയ്യാം, ജനിച്ചതിൽ നിന്ന് ജനിക്കുന്നു എന്നുള്ളതായ ഒരു ഒരു പക്ഷം സ്വീകരിക്കാം. ഓ സ്വീകരിച്ചുള്ളൂ, അവിടെ എന്താ പ്രശ്നം? തഥാപി അന്യസ്മാത് ജാതാത്, അത് മറ്റൊരു ജനിച്ചതിൽ നിന്നുണ്ടായതായിരിക്കും, അത് മറ്റൊരു ജനിച്ചതിൽ നിന്നുണ്ടായതായിരിക്കും. അതാണ് എങ്ങനെയാ, സാഖ്യനെ സംബന്ധിച്ച് അവൻ ഈശ്വരവാദം ഇല്ല. സാഖ്യനെ സംബന്ധിച്ച് അവൻ ഈശ്വരനെ, ഈശ്വരൻ സൃഷ്ടിക്കണമെന്നോ ഈശ്വര അങ്ങനെയൊന്നുമില്ല. ഇനിയിവിടെ വേണമെങ്കിൽ ഈശ്വരവാദി വരാം, ഇവിടെ ഇവിടെ ഈശ്വരവാദി വന്നിട്ട് ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയണം. അങ്ങനെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈശ്വരനുണ്ടല്ലോ, ഈശ്വരൻ ജനാണോ അജനാണോ? ഈശ്വരൻ ജനിച്ചവനാ, അപ്പൊ ഈശ്വരൻ ആര് സൃഷ്ടിച്ചു? ആ അപ്പൊ അവന് വേറൊരു ഈശ്വരൻ വേണം, അവനോ, അവന് വേറൊരു ഈശ്വരൻ വേണം, അവിടെയും അനവസ്ഥാദോഷം വരും.
അപ്പൊ ജന്മരഹിതനാണ് ഈശ്വരൻ, അത് അംഗീകരിക്കണം, എന്നാ പ്രശ്നമല്ല. ചിന്തിക്കുക. അപ്പോ അനവസ്ഥാനം സ്യാത്, അങ്ങനെ വരുമ്പോൾ അനവസ്ഥ വരും, ഒരു നിൽക്കക്കള്ളി ഉണ്ടാവില്ല സിദ്ധാന്തത്തിന്. ഇങ്ങനെ വൈശേഷികൻ വന്നിട്ട് സാഖ്യനെ ദുഷിക്കുന്നു, ഇഷ്ടംപോലെ അവൻ ദുഷിച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സന്തോഷമായിട്ട് കേട്ട് ഇരിക്കുന്നു. കാരണം അവൻ യുക്തിപൂർവ്വം പറയണത് അത് സ്വീകാര്യമാണ്. ഇപ്പം സാഖ്യനെ സംബന്ധിച്ച് പറഞ്ഞ ദോഷങ്ങളുള്ളതാണ്. അങ്ങനെ ഇതരേതര പക്ഷം ദുഷിക്കപ്പെടുമ്പോൾ അവശേഷിക്കുന്നത് എന്താണ്? അജാതിയാണ്. എത്രത്വസ്യ സർവമാത്മൈവ ഭൂത് ഇതി പരമാർത്ഥതഃ ദ്വൈതാഭാവഃ ശ്രുത്യോക്തഃ. തമാശ്രിത്യ ആഹ എത്രത്വസ്യ സർവമാത്മൈവ ഭൂത് ഇതി പരമാർത്ഥതഃ ദ്വൈതാഭാവഃ ശ്രുത്യാ ഉക്തഃ തം ആശ്രിത്യ ആഹ. അപ്പോൾ എത്രത്വസ്യ സർവമാത്മൈവ ഭൂത് അത്ര കേനകം വിജാനീയാത്, എവിടെ എല്ലാം ആത്മാവ് തന്നെയാണോ അവിടെ എന്തിനെ കൊണ്ട് എന്തിനെ അറിയും എന്നുള്ള ശ്രുതിവാക്യം ഉദ്ധരിച്ചിരിക്കുക. എല്ലാം ആത്മാവ്, ഏകമായ അദ്വിതീയമായ ആത്മസ്വരൂപമാണ് എല്ലാം എന്നുള്ളിടത്ത് കാര്യ കാരണാദി ഭേദങ്ങളൊക്കെ അസ്തമിച്ചു. അവിടെ കാര്യകാരണഭാവം ഒന്നും സത്യമല്ല. ആ പക്ഷത്തെ സ്വീകരിച്ചിട്ട് പരമാർത്ഥത ദ്വൈതാഭാവ, ഇപ്പൊ പരമാർത്ഥത്തിൽ ദ്വൈതമില്ല, വ്യവഹാരത്തിൽ ദ്വൈതമുണ്ട്, പ്രതിഭാസത്തിൽ ദ്വൈതമുണ്ട്. അപ്പൊ ദ്വൈതത്തിന് പ്രാതിഭാസികവും വ്യാവഹാരികവുമായ സത്യത്വം മാത്രമേ ഉള്ളൂ. ചിന്തിക്കുക. പാരമാർത്ഥികമായ സത്യത്വമില്ല. ഇപ്പൊ ദ്വൈതത്തിന് പാരമാർത്ഥികമായ സത്യത്വമില്ല. ഈ ഒരു പക്ഷത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് ഇതാണ് ശ്രുതിയാ ഉക്തഹ, ഇത് ശ്രുതിയാൽ പറയപ്പെട്ടതാ. ആ ശ്രുതിപ്രസിദ്ധമായ വേദപ്രസിദ്ധമായ ആശയത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഹേതോരാദിഫലം യേഷാം ആദിർഹേതുഫലസ്യ ച ഹേതോഫലസ്യ ചാനാദി കഥം തൈരുപവർണ്യതേ. ഹേതോരാദി ഫലം യേഷാം ആദിർഹേതു ഫലസ്യ ച ഹേതോ ഫലസ്യ ചാനാദിഹി കഥം തൈരുപവർണ്യതേ. ഹേതോ ആദിഹി ഫലം
യേഷാം പക്ഷേ ആദിഹി ഹേതുഹു ഫലസ്യ ച യേഷാം പക്ഷേ ഹേതോ ഫലസ്യ ച അനാദിഹി കഥം തൈഹി ഉപവർണ്യതേ. അവിടെ അനാദി എന്നുള്ളത് അനാദിത്വം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കണം. അനാദിത്വം കഥം തൈഹി ഉപവർണ്യതേ ഹേതോഹോ ആദി ഫലം, ഹേതു കാരണം. അപ്പൊ കാരണത്തിന്റെ ആരംഭം എന്താന്ന് ചോദിച്ചാൽ ഫലം. ഫലത്തിന്റെ ആദിയോ ഹേതു. ഇപ്പൊ ജന്മത്തിന്റെ സംസാരത്തിന്റെ ജന്മത്തിന്റെ ഹേതു എന്താണ്? അപ്പൊ പറഞ്ഞു ധർമാധർമാദിയാണ്. ധർമാധർമാദി, ധർമ്മം അധർമ്മം, ധർമ്മകാര്യം പുണ്യം അധർമ്മകാര്യം പാപം. അപ്പൊ ധർമാധർമാദി പുണ്യപാപാദി അതാണ് എന്ത് ഈ അഭിവ്യക്തിക്ക് ജന്മത്തിന് കാരണമായി നിലകൊള്ളുന്നത്. അതിൻ്റെ കാരണമോ? അതിൻ്റെ കാരണം കർമ്മത്തിൻ്റെ ഫലം. ഫലത്തിൻ്റെ കാരണമോ? ഹേതു ധർമാധർമാദി. ധർമാധർമാദിയാകുന്ന ഹേതു ഈ അഭിവ്യക്തികളുടെ മുഴുവൻ കാരണമാകുന്നു. ശരി, ഈ അഭിവ്യക്തികൾ ധർമാധർമ്മങ്ങൾക്ക് കാരണമാകുന്നു. ശരീരാദി സംഘാതത്തോടുകൂടി ജനിച്ചതുകൊണ്ട് ധർമാധർമാദി, ധർമാധർമാദി ഉള്ളതുകൊണ്ട് ശരീരാഭിവ്യക്തി അല്ലെ? അങ്ങനെയല്ലേ? ചിന്തിച്ചു നോക്കൂ. ആ ഹേതോരാദി ഫലം യേഷാം ആദിർ ഹേതു ഫലസ്യ ച ഹേതോ ഫലസ്യ ച അനാദിഹി കഥം തൈരൂപവർണ്ണയതേ. ഹേതുവിൻ്റെയും ഫലത്തിൻ്റെയും ധർമാധർമാദി ഹേതുവിൻ്റെയും അനേക ശരീരോത്പത്തിയാകുന്ന ഫലത്തിൻ്റെയും അനാദിത്വം അവരെങ്ങനെയാണ് വർണ്ണിക്കുക? അവരെ സംബന്ധിച്ചത് അനാദിയാണെന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് അത് വർണ്ണിക്കുക? കാര്യം കാരണത്തിൽ നിലകൊള്ളുന്നു. അപ്പൊ കാര്യകാരണം അഭേദമായി, കാര്യകാരണം അഭേദമായി. ആ കാരണം നിത്യമാണ്, ആ കാരണം നിത്യമാണ്. ആ നിത്യമായതിൽ നിന്ന് കാര്യം ഉണ്ടാവും. അപ്പോൾ ആ കാര്യവും നിത്യമായിരിക്കണം. നിത്യമായ കാര്യം ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കാര്യകാരണ ബന്ധത്തെ ചിന്തിക്കുമ്പോൾ ധർമാധർമാദി അനേക ജന്മ അല്ലെങ്കിൽ അനേക ശരീരാവിർഭാവത്തിന് കാരണമാകുന്നു. അനേക ശരീരാവിർഭാവം ധർമാധർമാദിക്ക് കാരണമാകുന്നു എന്നീ വിധം ആര് പറയുന്നുണ്ടോ അവരെ സംബന്ധിച്ച് ഈ കാര്യകാരണങ്ങളെ അനാദിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ചോദ്യം. അവരെങ്ങനെയത് എങ്ങനെ അനാദിയായിട്ട് വർണ്ണിക്കുന്നത്? ഹേതോഹോ ധർമാദേഹേ ആദിഹി കാരണം ദേഹാദിസംഘാതഃ ഫലം യേഷാം വാദിനാം
तथा आदि ही कारणम हेतु धर्माधर्मादि फलस्य च देहादि संघातस्य एवं हेतु फलयोः इतरेतर कार्य कारणत्वेन आदिमत्वं ब्रुवद्भिः एवं हेतोः फलस्य च अनादित्वं कथं तैः उपवर्ण्यते विप्रतिषिद्धम् इत्यर्थः नहि नित्यस्य गूढस्थस्य आत्मनः हेतुफलात्मता संभवति। अपो हेतोः धर्मादेहे आदिः कारणं देहादि संघातः फलं येषां वादिनां तथा आदिः कारणं हेतुः धर्माधर्मादि फलस्य च देहादि संघातस्य एवं हेतुफलयोः इतरेतर कार्य कारणत्वेन आदिमत्वं ब्रुवद्भिः एवं हेतोः फलस्य च अनादित्वं कथं तैः उपवर्ण्यते विप्रतिषिद्धम् इत्यर्थः नहि नित्यस्य कूडस्थस्य आत्मनः हेतुफलात्मता संभवति। अपो धर्माधर्मादियागुन हेतुविन कारण देहादि संघातमान देहादि संघातमुണ്ടെങ്കിലെ धर्माधर्मादि അനുഷ്ഠിക്കാൻ കഴിയൂ? ശരീരം വേണം, അപ്പൊ ദേഹാദി എന്താണ്? അത് ഫലമാണ്. അപ്പൊ ഫലം ആരുടെ പക്ഷത്തിൽ കാരണമാണോ? തഥാ അതുപോലെ ആദിഹി കാരണം ഹേതുധർമ്മ ഹേതുഹു ധർമാധർമാദി ഫലസ്യ ച, തിരിച്ചു മനസ്സിലാക്കിയാൽ മതി. ധർമാധർമാദി ശരീരത്തിന് കാരണമാകുന്നു, ശരീരം ധർമാധർമാദിക്ക് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ ഏവം ഹേതുഫലയോ ഇതരേതര കാര്യകാരണത്വേന, ഹേതുഫലങ്ങൾക്ക് ഇതരേതര കാര്യകാരണത്വം ഉള്ളതിനാൽ ആദിമത്വം ബ്രുവദ്ഭിഹി, കാര്യകാരണമാണെങ്കിൽ ആദിമത്വം ഉണ്ടല്ലോ. നോക്കൂ, ഒരു കാര്യത്തിന് കാരണമാണ് ഒന്നെന്ന് പറഞ്ഞാൽ അത് ആദിയാണല്ലോ. ആണ്, അപ്പം അനാദിത്വം പറയാൻ പറ്റില്ല, ആദിമത്വം സിദ്ധമാണ്. അങ്ങനെ ആദിമത്വം പറയുന്നതായ അവർ എങ്ങനെയാണ് ഹേതുവിൻ്റെയും ഫലത്തിൻ്റെയും അനാദിത്വം പറയുക? കാര്യകാരണ ബന്ധത്തെ സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് അനാദിയാണെന്ന് പറയുക, നിത്യമാണെന്ന് പറയുക? നിത്യമാണെന്ന് പറയണമെങ്കിൽ ഹേതു കാര്യ ഹേതുഫലഭേദം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ചോദ്യം വരാം, ഇത് സമാനദോഷം വേദാന്തത്തിനും ഇല്ല? ഇല്ല. അവിടെ സൃഷ്ടിയാദിയെ പാരമാർത്ഥികമായിട്ട് ഗ്രഹിക്കുന്നില്ല, വ്യാവഹാരികമായിട്ടേ ഗ്രഹിക്കുന്നുള്ളൂ. വിപ്രതിഷിദ്ധമാണിത്. അതുകൊണ്ട് നിത്യമായ കൂടസ്ഥമായ ആത്മാവിന് ഹേതുഫലാത്മത സംഭവിക്കുന്നില്ല. ആത്മാവിൽ സത്യമായിട്ട് പാരമാർത്ഥികമായിട്ട് ഹേതുഫലഭാവമില്ല. വ്യക്തമാണല്ലോ, ഒന്നിച്ച് പോണേ. ആ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കരുത്, എന്നാ കുഴപ്പമില്ല. അല്ലാതെ ശാന്തി ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു കുഴപ്പമില്ല. പക്ഷേ പഠിക്കുകയാണെങ്കിൽ ശരിക്കത് വേണ്ടതുപോലെ ഗ്രഹിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. വേണ്ടതുപോലെ മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഇതിനെയൊക്കെ ബൗദ്ധ സിദ്ധാന്തമെന്നൊക്കെ പ്രചരിപ്പിച്ചത്, ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബൗദ്ധമാണെന്ന്
അത് വേണ്ടതുപോലെ ഈ വിവേകം ചെയ്ത് ഏകത്വത്തെയാണ് ഇത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാ. ദാർശനികർ തന്നെ വളരെയധികം പേര് ഈ അലാദ ശാന്തിയെ ബൗദ്ധമായിട്ടാണ് മാനിക്കുന്നത്. അതെങ്ങനെയാന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഏകമാണ് സത്യം എന്നുള്ളതാണ് വേദാന്തം, ശൂന്യമാണ് എന്നുള്ളതാണ് ബൗദ്ധം. പിന്നെ എങ്ങനെയാണ് അത് സമർത്ഥിക്കുക എന്ന് പറയുന്നത്? ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഏക സത്യത്തെയാണ് ബോധിപ്പിക്കുന്നത്. തദ്ഭിന്നമായിട്ടുള്ള പ്രതിഭാസങ്ങളെ മുഴുവൻ നിരാകരിക്കുകയാണ്. ഏയ്, അപ്പം എങ്ങനെയാ വിരുദ്ധം നിങ്ങൾ പറഞ്ഞത്? തൈഹി കഥം തൈഹി വിരുദ്ധം അഭ്യുപഗമ്യതേ ഇത് ഉച്യതേ. കഥം തൈഹി വിരുദ്ധം അഭ്യുപഗമ്യതേ ഇത് ഉച്യതേ. അപ്പം എങ്ങനെയാണ് ഈ പക്ഷക്കാര് ഹേതുഫലവാദികൾ വിരുദ്ധത്തെ പറയുന്നു എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു? ഇതാ പറയാം, കേട്ടോളൂ. ഹേതോരാദിഫലം യേഷാം ആദിർഹേതുഫലസ്യ ച തഥാ ജന്മ ഭവേത് തേഷാം പുത്ര ജന്മ പിതുര്യഥാ. ഹേതോരാദിഫലം യേഷാം ആദിർഹേതുഫലസ്യ ച തഥാ ജന്മ ഭവേത് തേഷാം പുത്ര ജന്മ പിതുര്യഥാ. ആദ്യത്തെ രണ്ട് പാദങ്ങള് തുല്യമാ, ഒരു മാറ്റമില്ല, വള്ളി പുള്ളി മാറ്റമില്ല, അല്ലേ? ഹേതോരാദിഫലം യേഷാം ആദിർ ഹേതു ഫലസ്യ ച, ഒരു മാറ്റമില്ല, അത് അതേപടി എടുത്തു. അപ്പൊ ആരൊക്കെ ഫലത്തിൻ്റെ ആദി ഹേതുവാണോ ഹേതുവിൻ്റെ ആദി ഫലമാണോ, അവരെ സംബന്ധിച്ച് അവർക്ക് മകനിൽ നിന്ന് അച്ഛൻ ജനിക്കുന്നു എന്ന് പറയലാണ് അവർ ചെയ്യുന്നത്. പുത്രാജന്മ പിതുഹു, അച്ഛൻ്റെ ജന്മം മകനിൽ നിന്നുണ്ടായി എന്നാണ്. അപ്പം അച്ഛൻ്റെ ജന്മം എവിടെ നിന്നുണ്ടായി? മകനിൽ നിന്ന്. അല്ലെ, മകൻ്റെ ജന്മം അച്ഛനിൽ നിന്നുണ്ടായി എന്ന് പറ, അത് ശരി. പക്ഷെ എവര് അങ്ങനെയാ ഇങ്ങനെയാ പറയണത്? അതിന് തുല്യമാ, മകനിൽ നിന്ന് അച്ഛൻ ജനിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ഹേതുവിൽ നിന്ന് ഫലം, ഫലത്തിൽ നിന്ന് ഹേതു എന്ന് പറയുന്നത്. അതാണ് ഹേതുജന്യാദേവ ഫലാത് ഹേതോഹോ ജന്മാഭ്യുപഗച്ഛതാം തേഷാം ഈദൃശ വിരോധ ഉക്ത ഭവതി യഥാ പുത്രാജന്മ പിതുഹു. ഹേതുജന്യാദേവ ഫലാത് ഹേതോഹോ ജന്മ അഭ്യുപഗച്ഛതാം തേഷാം ഈദൃശ വിരോധ ഉക്തഃ ഭവതി യഥാ പുത്രാത് ജന്മ പിതുഹു. ലളിതമാണ്, ഒന്നുമില്ല, വളരെ ലളിതമായ വാക്യമാണ്. ഹേതുജന്യമായിരിക്കുന്ന ഫലത്തിൽ നിന്ന്, ഹേതുജന്യം ചാൽ ഹേതുവിൽ നിന്നുണ്ടാവുന്ന, ഹേതുവിൽ നിന്നുണ്ടാവുന്ന കാരണത്തിൽ നിന്നുണ്ടാകുന്ന ഫലം, ആ ഫലം ഹേതോഹോ ജന്മ, ആ ഫലത്തിൽ നിന്ന് ഹേതുവിൻ്റെ ജന്മം. ആരാണ് പറയുന്നത്? ഉപഗച്ഛതാം അഭ്യുപഗച്ഛതാം തേഷാം, അങ്ങനെ പറയുന്നവർക്ക് ഈദൃശ വിരോധ ഉക്ത, ഈ വിരോധമുണ്ട്. ഏത് വിരോധം? യഥാ പുത്രാജന്മ പിതുഹു, അച്ഛനിൽ നിന്ന് മകൻ, മകനിൽ നിന്ന് അച്ഛൻ ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള വിരോധമാണിത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിശ്ചയിക്കണം. ഹേതുവിൽ നിന്ന് ഫലം എന്ന് പറഞ്ഞാൽ ശരി, സമ്മതിച്ചു. ഇനി ഫലത്തിൽ നിന്ന് ഹേതു എന്ന് പറഞ്ഞാലോ? അത് അങ്ങനെ പറഞ്ഞാൽ പുത്രനിൽ നിന്ന് പിതാവ് ജനിക്കുന്നു എന്ന് പറഞ്ഞ പോലെയോ? വിരുദ്ധമാണ്. യഥാ ഉക്ത വിരോധ ന യുക്ത അഭ്യുപഗന്തുമിതി ചേത് മന്യസേ.
यथा उक्तः विरोधः न युक्तः अभ्युपगन्तव्यम् अभ्युपगन्तुम् इति चेत् मन्यसे यथा उक्तः विरोधः न युक्तः अभ्युपगन्तुम् इति मन्यसे चेत् ഈ പറഞ്ഞ വിരോധം സ്വീകരിക്കാൻ കൊള്ളില്ല ഈ പറഞ്ഞതായ വിരോധം സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് മകനിൽ നിന്ന് അച്ഛൻ എന്ന് പറയുന്നത് പോലെ അസ്വീകാര്യമാണ് ഈ പറഞ്ഞ വിരോധം എങ്കിൽ എങ്കിൽ പറയാം കേട്ടോളൂ സംഭവേ ഹേതു ഫലയോ ഏഷിതവ്യക്രമസ്ത്വയാ യുഗവത് സംഭവേ യസ്മാത് അസംബന്ധോ വിഷാണവത് സംഭവേ ഹേതു ഫലയോ ഏഷിതവ്യഃ ക്രമസ്ത്വയാ യുഗവത് സംഭവേ യസ്മാത് അസംബന്ധോ വിഷാണവത് ഹേതുഫലങ്ങളുടെ സംഭവത്തിൽ ഒരു ക്രമം നിന്നാൽ പറയപ്പെടേണ്ടതാകുന്നു ഹേതു ഫലത്തിന് കാരണം ഫലം ഹേതുവിന് കാരണം എന്ന നിന്റെ പ്രയോഗമുണ്ടല്ലോ അവിടെ ഒരു ക്രമം നിന്നാൽ പറയപ്പെടേണ്ടതാകുന്നു ഏതിന് ആദ്യം കാരണമാവും എന്ന് പറയണം യുഗപത് സംഭവേ അസ്മാത് അസംബന്ധ ഒന്നിച്ചു സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അസംബന്ധമാണ് ഹേതുവും ഫലവും ഒന്നിച്ചു സംഭവിക്കുന്നു അത് അസംബന്ധമാണ് ഏതെങ്കിലും ആദ്യം നിശ്ചയിക്കണം അണ്ടി മാങ്ങ മാവ് ഒന്നിച്ചുണ്ടാവും എന്ത് വയ്യ അപ്പൊ ഹേതുഫലവാദം നീ പറയുമ്പോൾ ഒരു ക്രമം നീയാൽ നിന്നാൽ പറയപ്പെടേണ്ടതാകുന്നു അല്ലാതെ വന്നാൽ അസംബന്ധമാണ് ഏതുപോലെ വിഷാണവത് വിഷാണം കൊമ്പ് കൊമ്പ് ഏതാ കൊമ്പുള്ളത് ആട് പിന്നെ കാള പശു മാൻ എരുമ പോത്ത് ഇങ്ങനെ കണ്ടിട്ടുള്ളതിനൊക്കെ കൊമ്പുണ്ട് ഇപ്പോൾ രണ്ട് കൊമ്പുണ്ട് ഈ രണ്ട് കൊമ്പ് ഒരു ജന്തുവിൽ നിന്ന് ആവിർഭവിച്ചതൊക്കെ ശരിയാ പക്ഷെ യാതൊരു സംബന്ധമില്ലാതെ പോകുന്നതാ രണ്ട് കൊമ്പും യാതൊരു സംബന്ധവുമില്ലാതെ വളർന്നു വരുന്നത് പോലെ നീ പറയുന്ന ഹേതുഫലങ്ങൾക്ക് യാതൊരു സംബന്ധവുമില്ല അല്ലാണ്ട് കൊമ്പിൻ്റെ കാരണം ഒന്നല്ലേ എന്ന് തൽക്കാലപ്പെടുക്കരുത് ആ കൊമ്പ് രണ്ടും ഒരു സ്ഥലത്തിനല്ലേ ഉണ്ടാവണത് എന്നുള്ള അതിവിടെ പറയരുത് ഇവിടെ ഉദ്ദേശം എത്രയേ ഉള്ളൂ രണ്ട് കൊമ്പ് സംബന്ധമില്ലാതെ വലുതായി പോകുന്നത് പോലെ നിന്റെ ഹേതുഫലങ്ങളും യാതൊരു സംബന്ധവും ഇല്ലാണ്ട് പോകും അങ്ങനെ വന്നാൽ ആയിക്കോട്ടെ എന്നാ കുഴപ്പം അങ്ങനെയൊക്കെ ഹേതു സംബന്ധം ഫലമാവില്ല ഒരു കൊമ്പ് മറ്റേ കൊമ്പിന് കാരണമാണോ അല്ല ഒരു കൊമ്പ് മറ്റേ കൊമ്പിന് കാരണമാകുന്നില്ല അപ്പം രണ്ട് കൊമ്പുകൾക്ക് തമ്മിൽ ഹേതുഫലവാദം പറയാൻ പറ്റില്ല വ്യക്തല്ലേ സംഭവേ ഹേതുഫലയോ ഉത്പത്തൗ ക്രമ ഏഷിതവ്യ ത്വയാ അന്വേഷ്ടവ്യ ഹേതു പൂർവം പശ്ചാത്ഫലം ചൈതി ഇതശ്ച യുഗപത് സംഭവേ യസ്മാത് ഹേതുഫലയോ കാര്യകാരണത്വേന അസംബന്ധ യഥാ യുഗപത് സംഭവത സവ്യേതര ഗോവിഷാണയോ സംഭവേ ഹേതുഫലയോ ഉത്പത്തൗ ക്രമ ഏഷിതവ്യ ത്വയാ അന്വേഷ്ടവ്യ ഹേതുഃ പൂർവം പശ്ചാത് ഫലം ച ഇതി ഇതശ്ച യുഗപത് സംഭവേ യസ്മാത് ഹേതുഫലയോ കാര്യകാരണത്വേന
असंबंध यथा युगवत् संभवतः सव्येदर गोविषाणयो हो। अब हेतुफलयो हो संभवे उत्पत्तौ हेतुफलങ്ങളുടെ സംഭവത്തിൽ അതായത് ഉത്പത്തിയിൽ ക്രമം നീ പറയണം ക്രമം നീ കണ്ടുപിടിക്കണം എന്താ ക്രമം ഹേതുഹു പൂർവം പശ്ചാത് ഫലം ആദ്യം കാരണം പിന്നെ ഫലം അത് സുഖണ്ടത് അങ്ങനെ നീ കണ്ടുപിടിക്കൂ ഏതാ ആദ്യം ഹേതുവാണോ ആദ്യം ഫലമാണോ ആദ്യം നീ കണ്ടുപിടിക്കൂ അത് പറയണം ഏയ് അങ്ങനെയല്ല അങ്ങനെ പറയാൻ കൊള്ളില്ല അത് യുഗപത് ഒന്നിച്ചാണ് അത് ഒന്നിച്ചുണ്ടാവണതാ ഹേതുഫലങ്ങൾ എന്ന് പറഞ്ഞാൽ യുഗപത് സംഭവേ യസ്മാത് ഹേതുഫലയോഹോ ഹേതുഫലങ്ങൾ യുഗപത് ഒന്നിച്ചാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം കാര്യകാരണത്വേന സംബന്ധ കാര്യകാരണത്വേന സംബന്ധമില്ലാതാകും യഥാ യുഗപത് സംഭവതോഹോ ഒന്നിച്ച് സംഭവിക്കുന്നതാണ് രണ്ടെണ്ണം ഇത് ഗോവിഷാണം ഗോവിൻ്റെ വിഷാണം വിഷാണം കൊമ്പ് പശുവിൻ്റെ കൊമ്പ് ഗോവ് എന്ന് പറഞ്ഞാൽ പശു എന്ന് മാത്രം അർത്ഥമില്ല പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഗോശബ്ദമുണ്ട് ഇപ്പോൾ കാള പശു ഏറ്റവും പ്രസിദ്ധമായ ഒരു ദൃഷ്ടാന്തമാണ് അത് കാരണം ഇടപഴകി ജീവിക്കുകയാണല്ലോ കാളയും പശുവും ഒക്കെ ആയിട്ട് നമ്മൾ അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രസിദ്ധമായൊരു ദൃഷ്ടാന്തമാണ് എടുക്കുന്നത് അപ്പോൾ പശു കാള തുടങ്ങിയവയുടെ സമാനമായി ഉണ്ടാവുന്ന രണ്ടെണ്ണമാണ് രണ്ട് കൊമ്പുകൾ പക്ഷേ ഈ രണ്ട് കൊമ്പുകൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല കാര്യകാരണ ബന്ധവും ഇല്ല അതുപോലെ ആയിപ്പോവും ഹേതുഫലങ്ങൾ യുഗപത്താണെന്ന് പറഞ്ഞാൽ അപ്പം എന്ത് വേണം അങ്ങനെയല്ല ഹേതുഫലങ്ങൾക്ക് തമ്മിൽ കാര്യകാരണ ബന്ധമുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഒരു ക്രമം പറയണം ഏതാണ് ആദ്യം ഏതാണ് പിന്നെ ഫലത്തിൽ നിന്ന് ഹേതുവാണോ ഹേതുവിൽ നിന്ന് ഫലമാണോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും ചോദ്യം വരാം ഈ പറഞ്ഞ ദോഷങ്ങൾക്കൊക്കെ ദോഷങ്ങളൊക്കെ വേദാന്തിക്ക് ഉണ്ടല്ലോ അവിടെയാണ് പാരമാർത്ഥികി വ്യാവഹാരികി എന്നുള്ള വ്യത്യാസം വരുന്നത് യഥാ യുഗപത് സംഭവത്തോഹോ സവ്യേതര ഗോവിഷാണയോഹോ സവ്യേതര ഗോവിഷാണയോഹോ ഇടത്തും വലത്തും ഉള്ള രണ്ട് കൊമ്പുകൾ ഇടത് ഭാഗത്തൊരു കൊമ്പ് വലത് ഭാഗത്തൊരു കൊമ്പ് ഇത് രണ്ടും യുഗപത് സംഭവിക്കുന്നതാണ് ഒന്നിച്ച് പക്ഷെ രണ്ടിനും കാര്യകാരണ ബന്ധം ഇല്ല സംബന്ധമില്ല കഥം അസംബന്ധ ഇത്യാഹ എങ്ങനെയാണ് സംബന്ധമില്ലാതാകുന്നത് എന്ന് പറയുന്നു ഇത് അധികം പറ്റില്ല ഇതൊന്നും അധികമാവുമ്പോൾ ദഹിക്കില്ല അവിടെ നിൽക്കട്ടെ തുടർന്ന് നമുക്ക് അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം അല്പം കഴിഞ്ഞിട്ട് അധികായ ശരിയാവില്ല ഈ മാണ്ഡൂക്യമേകമേവാലം മുമുക്ഷൂണാം വിമുക്തയെ എന്നാണ് അപ്പൊ മാണ്ഡൂക്യത്തിനുപരിയുള്ള വിചാരമാണ് കാര്യക അത്രയും പരമമായ ദർശനമാണ് വേണ്ടതുപോലെ ദഹിക്കണം ഇല്ലെങ്കിൽ പ്രശ്ന ഇല്ലെങ്കിൽ വട്ടുകേസാവും കാരണം ജീവിതം അനുഷ്ഠാനം ആശയം ഇവ തമ്മിൽ പൊരുത്തം വേണം ആശയം അനുഷ്ഠാനം ജീവിതം ഇവ തമ്മിൽ പൊരുത്തമില്ലാതെ മൂന്നും മൂന്നായിത്തിരുന്നാൽ നമ്മുടെ സ്ഥിതി എന്താവും അത്
അതുകൊണ്ട് യാതൊരു നിർബന്ധവുമില്ല എല്ലാവരും വേദാന്തം പഠിക്കണം, എല്ലാവരും ഉയർന്ന വേദാന്തം പഠിക്കണം എന്ന് ഒരാചാര്യനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ധർമ്മശാസ്ത്രം ആർക്കും പഠിക്കാം. ധർമ്മശാസ്ത്രം നമുക്ക് വിളിച്ചതാ പഠിക്കോ പഠിക്കോ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവരാം. അതെ, പക്ഷേ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വേദാന്തം ഒരു കോടി ജനങ്ങളിൽ ഒരാളെ പഠിക്കാൻ യോഗ്യത ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാവില്ല, ഉറപ്പാണ്. അപ്പോൾ ലോകത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 പേരുണ്ടാവുകയായിരിക്കാം ലോകത്തിൽ മൊത്തം, ഇന്ത്യയിലല്ല, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ആ അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല. യാതൊരു നിർബന്ധമില്ല. എന്തോ വേദാന്തം എല്ലാവരും പഠിച്ചോളണം എന്നൊരു ധാരണ ആർക്കും വേണ്ട. എവിടെ ദഹിക്കണില്ലയോ അപ്പം വിട്ടുപോവാം, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ സംഘർഷം വരും. ഈ അനുഷ്ഠാനവും ജീവിതവും ആശയവും വിഭിന്നമായിട്ട് കിടന്നാൽ പിന്നെ യോജിക്കില്ല, പ്രശ്നവും. ഇതൊന്നും ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല. തൻ്റെ അന്തരംഗ ശിഷ്യന്മാർ അഷ്ടാവക്ര ഗീത എടുക്കുമ്പോൾ വഴക്ക് പറഞ്ഞിട്ട് തുടരുതെന്ന് പറയുമായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ. എന്നാൽ നരേന്ദ്രനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും, നീ അത് വായിക്കണോ, നീ വായിക്ക്, അഷ്ടാവക്ര ഗീത വായിക്കോ, നീ വായിക്കോ, നിനക്ക് വായിക്കാനാണ് അവിടെ വെച്ചിട്ടുള്ളത്. മറ്റുള്ളവർ തൊട്ട് കഴിഞ്ഞാൽ അപ്പം വഴക്ക് പറഞ്ഞിട്ട് ഓടിക്കും. അത് ദ്വന്ദ്ബുദ്ധി കൊണ്ടല്ല, അത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ദഹിക്കണേനനുസരിച്ച് മതി, ദഹിക്കണില്ല വെച്ചാൽ അപ്പണിയിട്ട് പോയിക്കോളൂ, അതിൽ യാതൊരു തെറ്റുമില്ല, ഒരു ദോഷവും ഇല്ല. എന്താ എന്താണ് മാഷ എന്താ പറഞ്ഞത്? എന്താ ഒരു കഥയുണ്ട്, കഥയ്ക്ക് പ്രമാണമൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്ന് പണ്ടേ പറയാറുണ്ട്. കഥയിൽ ചോദ്യമല്ല, ബാക്കി എല്ലാത്തിലും ചോദ്യമുണ്ട്. കഥയാണ് പൃങ്കഥ. കഥ ഇതാണ്, ഭഗവാൻ ഭാഷ്യകാരൻ സനാതനധർമ്മ സംസ്ഥാപനം ലക്ഷ്യമാക്കി ഭാഷ്യരചന ആരംഭിച്ചു. അങ്ങനെ ഈശാവാസ്യോപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത് എന്നിവയ്ക്ക് ഭാഷ്യ ജപസൂത്ര, മാണ്ഡുക്യോപനിഷത്തിന് ഭാഷ്യം ജമിക്കണം. ആ സമയത്ത് ഗൗഡപാദാചാര്യർ ഇങ്ങോട്ട് വന്നതാണോ, ഇനി ഗൗഡപാദാചാര്യരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയതാണോ ഒന്നും അറിയില്ല. ഇങ്ങനെ മാണ്ഡൂക്യത്തിന് ഭാഷ്യം രചിക്കാനുള്ള പുറപ്പാടുകാണ്. ഓഹോ, അത്രയ്ക്കൊക്കെ ആയോ. ഒരു കാര്യം ചെയ്യൂ, നാളെ വിഷ്ണു സഹസ്രനാമത്തിന് ഒരു സമ്പൂർണ്ണ ഭാഷ്യം രചിച്ചു കൊണ്ടുവരൂ. ഇന്ന് എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും, കാരണം രാവിലത്തെ ഭിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ വന്ന് സംഭാഷണമൊക്കെ ആവണമെങ്കിൽ ഒരു ഉച്ച എന്തായാലും കഴിയും. അപ്പോഴാണ് പറഞ്ഞത് നാളെ രാവിലെ വരുമ്പോൾ എന്ത് വിഷ്ണു സഹസ്രനാമത്തിന് മുഴുവൻ ഒരു ഭാഷ്യം എഴുതി കൊണ്ടുവരുമെന്ന്. അങ്ങനെ അന്ന് ഇരുന്നിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് എഴുതി ഉണ്ടാക്കി ഇത്രേ വിഷ്ണു സഹസ്രനാമ ഭാഷ്യം. എന്നിട്ട് പിറ്റേന്ന് ചൊല്ലി കേൾപ്പിച്ചു അത്രേ. ഇത് കഥയാണേ, എവിടെയാ പ്രമാണമെന്ന് ചോദിക്കരുത്. ഗുരുജനങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഇതേപോലെ കർണാകർണികീയ തലമുറകൾ പിന്തുടർന്നിട്ടാണ് അവർ പറഞ്ഞു തന്നത്. ചൊല്ലിക്കേട്ടപ്പോൾ വളരെ സന്തോഷമായിട്ട്, എന്നാൽ മാണ്ഡവിക്യത്തിൻ്റെ താല്പര്യം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യസ്വാമികൾക്ക് പഠിക്കാൻ വേണ്ടി ചൊല്ലിക്കൽപ്പിച്ചു കൊടുത്തതാണിത്. അപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദിഷണശാലിയായ ശങ്കരാചാര്യസ്വാമികൾക്ക് വേണ്ടിയിട്ട് രചിച്ചിട്ടുള്ളതാണ്.
അവിടെ നിന്ന് ഭാഷ്യകാരൻ കൃപ കൊണ്ട് എന്നാ പിന്നെ നാട്ടുകാരൊക്കെ അത് പഠിച്ചോട്ടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനുപരി ഭാഷ്യം രചിച്ചു. അതേ ഉണ്ടായത് കൃപ കൊണ്ട്. അത്രയ്ക്ക് കൃപ വേണ്ടിയിരുന്നോ എന്നുള്ളതാണ്. അല്ല, എനിക്ക് കിട്ടുന്നത് മറ്റുള്ളവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതൊരു കൃപ തന്നെയാണ് അല്ലേ? ദഹിക്കണേനനുസരിച്ച് കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഈ കാരിക ഭാഷ ഉപനിഷസഹിതമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഥ. തീർത്തും കഥയാണ്, അതുകൊണ്ട് പ്രമാണമില്ല. ഇത് സ്വാമി എവിടുന്നാണ് കേട്ടിട്ടുള്ളത്? സ്വാമിജി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സ്വാമിജിക്ക് സ്വാമിയുടെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ പരമ്പരാപ്രാപ്തമായിട്ടുള്ള കഥയാണ്, അതുകൊണ്ട് പ്രമാണമൊന്നുമില്ല. ഇതിനൊരു ഒരു രസകരമായൊരു സാധൂകരണമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഉപനിഷത് ഭാഷ്യത്തിലോ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലോ ഭഗവത്ഗീതാ ഭാഷ്യത്തിലോ ഒന്നും കാണാത്തൊരു സവിശേഷത വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിലുണ്ട്. ഇങ്ങനെ 100 പദം കഴിഞ്ഞോ, ഇങ്ങനെ 200 കഴിഞ്ഞോ, ഇങ്ങനെ 300 കഴിഞ്ഞോ എന്നിങ്ങനെ ഇമ്പോസിഷൻ എഴുതുന്ന കുട്ടി സമാധാനിക്കില്ലേ? 100 കഴിഞ്ഞു, 200 കഴിഞ്ഞു, 1000 നാളത്തേക്ക് പൂർത്തിയാക്കേണ്ടത്. അപ്പം നാളത്തേക്ക് 1000 കൊണ്ടുവരണ്ടേ? അപ്പം 100 കഴിഞ്ഞു, സമാധാനം. 200 കഴിഞ്ഞു, 300 കഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ വേറെ ഒരിടത്തും അങ്ങനെ ഒരു ഭാഷ്യത്തിലും അങ്ങനെയില്ല എന്ന് ശങ്കരഭാഷ്യത്തിൽ കാണുന്നുണ്ട് നമ്മൾ. അപ്പം നാളെ ആകുമ്പോഴത്തേക്ക് 100 തീർക്കണം. ഓ, തീർന്നുല്ലോ, സമാധാനമായി എന്നുള്ളൊരു സന്തോഷത്തോടു കൂടി അത് പൂർത്തിയാക്കി. അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾക്ക് വേണ്ടിയിട്ട് പരമഗുരു ഉപദേശമാണ്. അപ്പം അതിനും കൂടി ഭാഷ്യം ചെയ്തിട്ട് നമുക്ക് വേണ്ടി തന്നു. ഇതാണ് കഥയുടെ താല്പര്യം. അതുകൊണ്ട് നല്ലോണം ദഹനരസവും തപസ്സും വിചാരവും വിനയവും എല്ലാം ഉണ്ടെങ്കിലേ ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ബൗദ്ധമാണ് എന്നൊക്കെ നമുക്കും തോന്നും. ശരി, ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് തുടരാം. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംശസ്തനോഭിശേമദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷോ അരിഷ്ടനേമേ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.